സോളാർ കേസിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ പേര് രണ്ടാമത് എഴുതി ചേർത്തതാണെന്ന പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ വിഷയം ചർച്ച ചെയ്യാൻ പാർട്ടി ഹൈപ്പവർ കമ്മിറ്റി 24ാം തീയതി കോട്ടയത്ത് പാർട്ടി ഓഫീസിൽ ചേരും. പരാതിക്കാരിയുടെ മുൻ അഭിഭാഷകൻ ഫെന്നി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കെ ബി ഗണേഷ് കുമാറിനെതിരെ നിലപാട് കടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേര് പരാതിക്കാരിയുടെ രണ്ടാമത്തെ കത്തിൽ എഴുതി ചേർക്കുമായിരുന്നുവെന്നാണ് ഫെന്നി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. ഗണേഷ് കുമാറിനെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ ഹൈപ്പവർ കമ്മിറ്റി ആവശ്യപ്പെടുമെന്നാണ് മുതിർന്ന നേതാക്കൾ വെളിപ്പെടുത്തിയത്. മാത്രമല്ല ഗണേഷിനെ മുൻ ധാരണപ്രകാരം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കണമെന്ന നിലപാടും പാർട്ടി സ്വീകരിക്കും. മുന്നണി അതിന് തയ്യാറായില്ലെങ്കിൽ മാണി ഗ്രൂപ്പ് ചോദിക്കും നിൽക്കണോ പോണോ എന്ന്. ഒരു കൂട്ടിൽ രണ്ട് സിംഹം വേണ്ട. പക്ഷേ ഗണേഷ് കുമാർ ഇപ്പോൾ സിംഹമല്ല, വെറും കടലാസ് പുലിയാണ്. ഗണേഷ് കുമാർ സിംഹമാണോ കടലാസ് പുലിയാണോ എന്ന് മാണി ഗ്രൂപ്പിൽ തന്നെ തർക്കം നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മാത്രമല്ല പി സി ജോർജിന്റെ ആരോപണം സരിത തന്നെ നിഷേധിച്ചിട്ടുണ്ട്. മാണി ഗ്രൂപ്പ് നേതാക്കൾ 50 ലക്ഷം രൂപ കൊടുത്തുവെന്നാണ് പി സി ജോർജ് തട്ടിവിട്ടത്, അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറഞ്ഞു. കെ എം മാണി കൊടുത്തു വിട്ടുവെന്നാണ് പി സി ജോർജ് കണ്ടതുപോലെ പറഞ്ഞത്. സരിതയുടെ വാക്കൊന്ന് കേൾക്കാം. അയാൾക്ക് വട്ടാണ് ഈ പറയുന്ന കെ എം മാണി സാർ ഇതിനകത്തൊന്നും ഇടപെട്ടിട്ട് പോലും ഇല്ല. മരിച്ചുപോയ ആളെ പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഉയർത്തെഴുപ്പിച്ചോണ്ട് വന്നിട്ട് എടോ പി സി ഞാൻ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കില്ലല്ലോ. അങ്ങനെയൊന്നും ഒരു സംഭവമില്ല, ഒരു കാര്യമില്ല. എനിക്ക് വീടിന്റെ പകുതി വെച്ചിട്ട് കോട്ടയം പൊന്നച്ചിട്ട് എവിടുന്ന എനിക്ക് പൈസ തന്നു, എനിക്ക് തന്നോ അതോ ശരണ്യ മനോജിന് കൊടുത്തോന്ന് ചോദിച്ചു നോക്കണം. കൊട്ടാരക്കര പൊന്നച്ച സാറിന്റെ അടുത്തു ശരണ്യ മനോജിനാണോ കൊടുത്തത് അതോ ആരുടെയില്ല അത് ഏൽപ്പിച്ചതെന്നൊന്ന് പറയാൻ പറയാം. ജയിലിൽ കിടന്ന് ഞാൻ എങ്ങനെയാണ് അവിടെ പോവാ, എന്ത് ഉത്തരവ് പറയണം? 9 മാസം ജയിലിൽ ഞാൻ ജയിലിൽ കിടന്ന വർഷം പോലും ഇയാൾക്ക് നേരെ അറിയാവോ? ഈ പറയുന്നവരൊക്കെ ഒരു ഫൂളിഷ് കഥകൾ അങ്ങ് പറയാണ്, വാലും തുപ്പും ഇല്ലാത്ത. ഞാൻ പറയാൻ ഡേറ്റും പ്ലേസും വെച്ചിട്ട് കഥകള് നിങ്ങൾ എൻക്വയറി ചെയ്ത് നോക്ക് ശരിയാണോ തെറ്റാണോ എന്ന്. പി സി ജോർജിന്റെ വീട്ടിൽ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന്റെ പിറ്റേ ആഴ്ച എന്നെ മനോജ് കൊണ്ടുപോയതാണ് ഈ ലെറ്ററും കൊണ്ട്. പി സി ജോർജിന് ഓർമ്മപ്പശ കൊണ്ടെന്ന് പറഞ്ഞിട്ടാണ് പി സി ജോർജിന് അത് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ പി സി ജോർജ് ഇത് പറയാതിരുന്നല്ല. എന്നാ പിന്നെ അന്ന് പോയി എന്ന് പറയുന്നതിന് എത്രയോ ദിവസം മുമ്പേ അയാൾ 24 ചാനലിൽ അരുണിന്റെ അടുത്ത് ഇത് സംസാരിച്ചു. പി സി ജോർജിന് മറന്നുപോയി അവിടെ മോളെ അതെന്തോ ആണ് ഞാൻ അന്ന് പറഞ്ഞത്, എന്തോ ആണ് ഞാൻ അന്ന് കണ്ട കാര്യം എനിക്കെല്ലാം കൂടെ ഓർമ്മയില്ല. അയാൾക്ക് ഓർമ്മപ്പശ കാണുന്നു. ചുമ്മാ പി സി ജോർജിനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് എന്തോ സംസാരിച്ചെന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ പറയും ഓ എന്നെ പറയാം എനിക്ക് നല്ല ഓർമ്മപ്പശ ഉണ്ടെന്ന്, ഇപ്പൊ സംസാരിക്കും. എന്തോ തൊട്ട് മുമ്പേ പറഞ്ഞതെന്ന് പോലെ അയാൾക്ക് നല്ല ഓർമ്മയില്ല. അയാൾ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉമ്മൻചാണ്ടി ഇയാൾക്ക് UDF കയറണമായിരുന്നു. നാണമില്ലാതെ ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പോകുന്ന പി സി ജോർജിനെതിരെ കേസെടുക്കണം, പിടിച്ചകത്തിടണം. ഗണേഷ് കുമാറിനെതിരെ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന ചിന്ത മാണി ഗ്രൂപ്പ് നേതൃത്വത്തിനുണ്ട്. ഇടതു മുന്നണിയുടെ ഭാഗമായതിനാൽ CPM നേതാക്കൾക്കെതിരെ തൽക്കാലം ആരോപണം ഉന്നയിക്കില്ല. എന്നാൽ പുതിയ അന്വേഷണം വന്നാൽ അതിനനുസരിച്ചുള്ള തീരുമാനം പാർട്ടി സ്വീകരിക്കും. ഗണേഷിനൊപ്പം ഇനി വേദി പങ്കിട്ടാൽ അത് മാണി ഗ്രൂപ്പ് പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കില്ലെന്ന ബോധ്യം നേതൃത്വത്തിനുണ്ട്. ഈ സാഹചര്യത്തിൽ കരുതലോടെയായിരിക്കും മാണി ഗ്രൂപ്പ് തീരുമാനമെടുക്കുക. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മാത്രം ശേഷിക്കെ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന തീരുമാനത്തിൽ അത് രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന് പാർട്ടി നേതൃത്വത്തിനറിയാം. അത്തരമൊരു തീരുമാനം ജനം അംഗീകരിക്കാനുള്ള സാധ്യതയും കുറവാണ്. നിലവിൽ കേരള കോൺഗ്രസിനെ ഇടതു മുന്നണിയിൽ തന്നെ നിർത്തേണ്ട ആവശ്യം CPMനാണ്. കാര്യമൊക്കെ പറഞ്ഞാലും അവർ നൽകുന്ന കരുതൽ അവർക്ക് ഇതുവരെയും UDFൽ കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. അതിനാൽ വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം അവർ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയും ഏറെയാണ്. ഹൈപ്പവർ കമ്മിറ്റിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യും.